യൂത്ത് കോൺഗ്രസ് വ്യാജരേഖ അതീവ ഗൗരവമുള്ള കാര്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യമാണത്. മുമ്പ് ഇങ്ങനെ നടന്നിട്ടുണ്ടോ, തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കും എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നവകേരള സദസ്സിന്റെ വേദിയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള പങ്കാളിത്തം ഉണ്ടാകുമെന്ന് ലീഗ് നേതാവ് നവകേരള സദസ്സിലെത്തിയ വിഷയത്തിൽ മുഖ്യമന്ത്രി പ്രതികരിച്ചു. പങ്കെടുക്കാൻ പറ്റാത്ത എംഎൽഎമാർ അനുഭവിക്കുന്ന മാനസിക അവസ്ഥ ആലോചിക്കാനും വല്ലാത്ത മാനസിക സംഘർഷമാകും അവർ അനുഭവിക്കുന്നതെന്നും ഇനിയും അവർ വരുന്ന കാര്യം ആലോചിക്കാവുന്നതാണ്, നേരിട്ട് പരാതി സ്വീകരിക്കുന്നത് സർക്കാരിന് വേണ്ടിയാണ്, ഞങ്ങൾ നേരിട്ട് വാങ്ങിയാലും പ്രോസസ്സ് ചെയ്യുന്നത് ഉദ്യോഗസ്ഥരാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഫെഡറൽ തത്വങ്ങൾക്ക് എതിരായ കേന്ദ്ര നയം അവയുണ്ടാക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു. ഇങ്ങനെ ഒരു അവസരം വരുമ്പോൾ അത് സർക്കാരിന്റെ ജനകീയതയെ തകർക്കാനുള്ള ദുഷ്ലാക്കാണ് പ്രതിപക്ഷത്തിനെന്നും അദ്ദേഹം പറഞ്ഞു. മറച്ചുവെക്കുന്ന യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളെ ധരിപ്പിക്കുന്നതിനാണ് ഈ പരിപാടി. നാടിന്റെ യഥാർത്ഥ വിഷയം ചർച്ചയാക്കാതിരിക്കാൻ ബോധപൂർവം ചിലർ ശ്രമിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ജനാധിപത്യപരമായ മാർഗങ്ങൾ സ്വീകരിക്കുന്നു. ജനാധിപത്യപരമായ കടമ നിറവേറ്റുകയാണ് നവകേരള സദസ്സിലൂടെ ചെയ്യുന്നതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ലീഗിന്റെ നിലപാട് കേരള ബാങ്കിന്റെ കാര്യത്തിൽ എടുത്തിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ അവർക്ക് ഒരാളെ തെരഞ്ഞെടുക്കാമായിരുന്നു, അതിന്റെ നടപടിക്രമം മാത്രമാണ്. കോൺഗ്രസിന്റെ കേരളത്തിലെ ലീഡർഷിപ്പ് എടുത്ത തീരുമാനപ്രകാരമാണ് പ്രതിപക്ഷ എംഎൽഎമാർ പങ്കെടുക്കാത്തതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കെതിരെ പരാതി നൽകിയവരെ കണ്ടെത്തി അന്വേഷണവുമായി മുന്നോട്ടു പോകാനാണ് പോലീസ് നീക്കം. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ യൂത്ത് കോൺഗ്രസ് നേതാക്കളും പോലീസ് നോട്ടീസ് അയക്കും. യൂത്ത് കോൺഗ്രസിൽ നിന്ന് തന്നെയാണ് വ്യാജനെ കുറിച്ചുള്ള വിവരങ്ങൾ ഏറെയും പോലീസിന് കിട്ടുന്നത്. അട്ടിമറി പരാതി നൽകിയവരുടെ മൊഴിയെടുത്താൽ നിർണായക വിവരങ്ങൾ കിട്ടുമെന്നും അന്വേഷണ സംഘം വിലയിരുത്തുന്നു. വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കി വോട്ട് ചെയ്തുവെന്ന പരാതി തെളിയിക്കാൻ പോലീസിന് മുന്നിൽ കടമ്പകളും ഏറെയാണ്. വിത്ത് ഐവൈസി എന്ന ആപ്ലിക്കേഷനിലൂടെയാണ് വോട്ടിംഗ് നടന്നത്. വ്യാജ കാർഡുകൾക്കെല്ലാം ഒരേ നമ്പറാണ്. ഈ കാർഡുകൾ ഉപയോഗിച്ച് വോട്ട് ചെയ്തവരുടെ വിവരങ്ങൾ ലഭിക്കണമെങ്കിൽ തെരഞ്ഞെടുപ്പ് നടത്തിയ ഏജൻസി അവരുടെ സെർവറിലെ വിവരങ്ങൾ പോലീസിന് കൈമാറണം. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജിന്റെ പരാതിയിലാണ് നിലവിൽ മ്യൂസിയം പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഏജൻസിയുടെ വിശദാംശങ്ങളടക്കം അറിയിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് പോലീസ് കത്ത് നൽകും. വിവരങ്ങൾ കൈമാറിയില്ലെങ്കിൽ തെളിവ് നശിപ്പിച്ചതടക്കമുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കേണ്ടി വരും. വ്യാജ തിരിച്ചറിയൽ കാർഡുണ്ടാക്കിയ ആപ്പ് ഗൂഗിളിലോ ആപ്പിൾ പ്ലേ സ്റ്റോറിലോ ഉള്ളതല്ല. ഈ ആപ്ലിക്കേഷൻ വഴി ആരെല്ലാം വ്യാജ കാർഡ് ഉണ്ടാക്കിയെന്ന അന്വേഷണവും സൈബർ സംഘം ആരംഭിച്ചിട്ടുണ്ട്. ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ മാത്രമേ പ്രതികളിലേക്ക് എത്താൻ പോലീസിന് സാധിക്കുകയുള്ളൂ. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.